നാഗരികമാക്കി ഉയർത്തിയത് കാരണത്താൽ മൗസിലിന്റെ മൊത്തം ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ആ വ്യക്തിയെ ഇർബലിലേക്ക് പ്രത്യേകം ചേർത്തി അതിനെ നാഗരികമാക്കിയത് കാരണത്താൽ. ആറാം നൂറ്റാണ്ടിന് ശേഷമാണ് വന്നത് ഈ അബൂ സഈദ് എന്ന് പറയുന്ന ഇർബൽ ഭരിച്ച ആൾ വന്നത്. അയാള് ഉബൈദികളെ തുടർന്നിട്ട് അയാൾ മൗലിദ് നബവിയുടെ പേരിൽ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ തുടക്കം അയാളിലല്ല, തുടക്കം ഈ വിഭാഗത്തിലാണ്. ഇവരാണ് ഇവരുടെ ദുഷ്ടചെയ്തികൾക്കും ക്രൂരമായ ദീനിനോടുള്ള കയ്യേറ്റങ്ങൾക്കും മാർക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി മീലാദുൻ നബിക്ക് തുടക്കം കുറിച്ചത് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക നാടുകളിൽ നിന്ന് പടിയിറക്കിയിരുന്ന യഹൂദ ക്രൈസ്തവർക്ക് ഇസ്ലാമിക നാടുകളിൽ യഥേഷ്ടം സ്ഥാനം നൽകി അവരെ മന്ത്രിമാരും ഉന്നതാധികാര പദവികൾ ഉടമപ്പെടുത്തുന്നവരുമാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഈ ഉബൈദികളായിരുന്നു. ബാത്തിനി മദ്ഹബ് സ്വീകരിക്കാത്തവർക്ക് ജോലിയും നിഷേധിക്കപ്പെടുകയുണ്ടായി. ബാത്തിനി മദ്ഹബ് സ്വീകരിക്കാത്തവരെ ജഡ്ജി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയുണ്ടായി. അഹ്ലു സുന്ന ഈജിപ്തിന്റെ മണ്ണിൽ നാമാവശേഷമാവുകയുണ്ടായി. അപ്രകാരം ഇവർ ക്രൂരമായി ചരിത്രത്തിൽ മുസ്ലിമീങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. അവരിൽ നിന്നാണ് മീലാദുൻ നബിയുടെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്, ഖുലഫാഉ റാഷിദീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാർ, അവരുടെയൊക്കെ ജീവിതം, സുന്ദരമായ ചരിത്രം അറിയുന്നവരല്ലേ നമ്മൾ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് വെളിവാക്കി പാടിയത്? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, വല്ലാഹി മാ തലഅത് ശംസുൻ വലാ ഗറുബത് ഇല്ലാ വഹുബ്ബുക മഖ്റൂനൻ ബി അംഫാസി വമാ ജലസ്തു ഇലാ ഖൗമിൻ ഉഹദ്ദിസുഹും ഇല്ലാ കുന്ത ഹദീസി ബൈന ജുല്ലാസി വമാ ഹമംതു ബിശുർബിൽ മാഇ മിൻ ദമഇൻ ഇല്ലാ വജദ്തു ഖയാലൻ മിൻക ഫിൽ കാസി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ കന്യകയായി തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാം സഹിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആദർശത്തിൽ സഹകരിച്ചും സപ്പോർട്ട് ചെയ്തും ജീവിച്ച മഹതിയായ ആയിഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് പറയുന്നത് ഇപ്രകാരമാണ്, പ്രവാചകരെ, ഒരു സൂര്യനും ഉദിച്ചിട്ടില്ല, ഒരു ദിനവും സൂര്യൻ അസ്തമിച്ചിട്ടുമില്ല, ഇല്ലാ വഹുബ്ബുക മഖ്റൂനൻ ബി അംഫാസി എൻ്റെ ശ്വാസത്തോടൊപ്പം നിങ്ങളോടുള്ള ഹുബ്ബില്ലാതെ, വലാ ജലസ്തു ഇലാ ഖൗമിൻ ഉഹദ്ദിസുഹും ഒരു വിഭാഗത്തോടും സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല, ഇല്ലാ വകുൻ തഹദീസി ബൈന ജുല്ലാസി എൻ്റെ കൂട്ടുകാർക്കിടയിൽ എൻ്റെ സംസാരശയം നിങ്ങളാകാതെ, വമാ ഹമംതു ബിശുർബിൽ മാഇ മിൻ ദമഇൻ ദാഹിച്ചു വലഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭാവിക്കുമ്പോൾ, ഇല്ലാ വജത്തു ഖയാലൻ മിൻ കഫിൽ കാസി കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ അങ്ങയുടെ നിഴലാണ് കാണുന്നത് എന്ന് പറഞ്ഞായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കവിതയാക്കി പാടിയിരുന്നത്. ഇങ്ങനെയുള്ള മഹതിമാർ ജീവിച്ച നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ പേരിൽ ഒരാഘോഷം, അതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവൃത്തി, ഒരു പരിപാടി സംഘടിപ്പിച്ചത് ചരിത്രത്തിൽ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് ലഭ്യമല്ല എങ്കിൽ എന്തിന് ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ തുടക്കം കുറിച്ച ഇത്തരം പരിപാടികൾ ഇസ്ലാമിൻ്റേതായി വലിയതായിട്ട് അവതരിപ്പിക്കുകയും അതിൻ്റെ പിന്നാലെ കൂടുന്നവരുമായിട്ട് നമ്മൾ മാറണം എന്നൊരു ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.